നമസ്കാരം എല്ലാ സുഹൃത്തുക്കൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് ഹാർദ്ദമായ സ്വാഗതം. ഞാൻ ഗൂഗിൾ. നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് റേഷൻ അരി കൊണ്ട് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു കിടിലൻ ലഡുവാണ്. ഞാനിവിടെ റേഷൻ അരി തന്നെ എടുക്കാൻ കാരണം ഇപ്പോൾ എല്ലാവരുടെ വീട്ടിലും തന്നെ ഉണ്ടാകുന്ന ഒന്നാണ് ഈ റേഷൻ അരി. നമ്മുടെ വീട്ടിലെ തന്നെ രണ്ടോ മൂന്നോ ചേരുവകൾ വെച്ച് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ലഡുവാണിത്. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായും ചാനലും സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്യുക. ഫ്യൂച്ചറിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതായിരിക്കും. ഈ ലഡുവിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് വളരെ സോഫ്റ്റാണ്, കണ്ടില്ല? ഇതിനായി ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഒരു കപ്പ് റേഷൻ അരിയാണ്. നമുക്കിതിലെ കല്ലും കറുത്ത അരികളും പ്രാണികളും എല്ലാം തന്നെ നീക്കം ചെയ്ത് ഒരു 2 മണിക്കൂർ വെള്ളത്തിലിട്ട് കുതിരാൻ വയ്ക്കാം. അതിനുശേഷം നന്നായി കഴുകിയെടുക്കുക. അത്തരത്തിൽ കഴുകി ഊറ്റാനായി ഞാനിവിടെ എടുത്തു വച്ചിരിക്കുന്ന അരിയാണിത്. അരിയിലെ എല്ലാ വെള്ളവും തന്നെ നല്ലപോലെ ഊറ്റി വാർത്ത് കളയുക. അതിനുശേഷം നമുക്ക് ഒരു മിക്സിയുടെ ജാറെടുത്ത് ഒട്ടും തന്നെ വെള്ളം ചേർക്കാതെ ഈ അരി ഒന്ന് ഗ്രൈൻഡ് ചെയ്തെടുക്കുക. ഗ്രൈൻഡ് ചെയ്തെടുക്കുക എന്ന് പറഞ്ഞാൽ ഇത് നന്നായിട്ട് പൊടിയാനൊന്നും പാടില്ല. നമ്മൾ ഇത് 2-3 പ്രാവശ്യം ഗ്രൈൻഡ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ ആദ്യത്തെ സ്റ്റെപ്പിൽ ഗ്രൈൻഡ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ജസ്റ്റ് ഒന്ന് അരി ഒന്ന് നുറുക്കിയെടുക്കുക. ഒരുപാടൊന്നും പൊടിഞ്ഞു പോരുത്, ജസ്റ്റ് ഒന്ന് നുറുക്കിയെടുക്കുക ഈ കാണുന്ന പോലെ. അതിനുശേഷം നമുക്കൊരു പാത്രത്തിൽ കുറച്ച് നെയ്യ് ഒഴിച്ച് നമ്മൾ ഈ നുറുക്കി വെച്ചേക്കുന്ന അരി ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. നമ്മൾ ഫ്രൈ ചെയ്യുമ്പോൾ ഹൈ ഫ്ലെയിമിൽ വെച്ച് തന്നെ ഫ്രൈ ചെയ്യുക. അതുകൊണ്ട് തന്നെ നമ്മൾ അടിയിൽ പിടിക്കാതെ ശ്രദ്ധിക്കുക, നന്നായിട്ട് ഇളക്കി കൊടുക്കുക. വളരെ എളുപ്പത്തിൽ തന്നെ ഇത് ഫ്രൈ ആയി കിട്ടുന്നതാണ്. നമുക്ക് ഒരുപാട് സമയമൊന്നും വെക്കേണ്ട ഒരു ആവശ്യം വരത്തില്ല. ജസ്റ്റ് ഒന്ന് ഫ്രൈ ആയാൽ മതി. ഒരുപാട് ഡീപ്പ് ഫ്രൈ ആക്കാനൊന്നും നിൽക്കണ്ട. ജസ്റ്റ് ഒന്ന് ഫ്രൈ ആയി കിട്ടുമ്പോഴത്തേക്കും തന്നെ നമുക്ക് ഇത് തീ ഓഫ് ചെയ്ത് എടുക്കാവുന്നതാണ്. ഇപ്പോൾ അരിയുടെ കളറൊക്കെ മാറി തുടങ്ങിയിട്ടുണ്ട്, ലൈറ്റ് ബ്രൗൺ കളറിലേക്ക് വന്നിട്ടുണ്ട്. ഇത്തരത്തിലാകുമ്പോൾ തന്നെ നമുക്ക് തീ ഒന്ന് ഓഫ് ചെയ്യാം. ഓഫ് ചെയ്തതിന് ശേഷം നമുക്ക് മിക്സിയിലിട്ട് ഒന്നുകൂടെ ഒന്ന് ഗ്രൈൻഡ് ചെയ്തെടുക്കണം. ഗ്രൈൻഡ് ചെയ്തെടുത്തതാണ് ഞാനിപ്പോൾ. ഗ്രൈൻഡ് ചെയ്തതിലേക്ക് ഞാൻ കുറച്ച് തേങ്ങാപ്പീരൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. ഈ തേങ്ങ ജസ്റ്റ് ഒന്ന് മൂത്ത് കഴിയുമ്പോഴത്തേക്കും വീണ്ടും നമ്മൾ തീ ഓഫ് ചെയ്ത് ഒന്നുകൂടെ ഒന്ന് ഗ്രൈൻഡ് ചെയ്തെടുക്കണം. അപ്പോൾ ഗ്രൈൻഡ് ചെയ്യുമ്പോഴത്തേക്കും നല്ല രീതിയിൽ തന്നെ ഗ്രൈൻഡ് ചെയ്തെടുക്കുക. ഇപ്പോൾ തേങ്ങയൊക്കെ ഏകദേശം മൂത്ത് തുടങ്ങിയിട്ടുണ്ട്. ഞാനിവിടെ തീ ഓഫ് ചെയ്തു. ഇപ്പോൾ ഗ്രൈൻഡ് ചെയ്തെടുത്തതിന് ശേഷം ഞാൻ വീണ്ടും തീ ഓൺ ചെയ്ത് അതിലേക്ക് കുറച്ച് പഞ്ചസാര ആഡ് ചെയ്യുകയാണ്. പഞ്ചസാര നിങ്ങൾക്ക് ഇഷ്ടമുള്ള അളവിൽ തന്നെ ചേർക്കാം. ഓരോരുത്തരുടെ മധുരത്തിനനുസരിച്ച് എത്ര വേണമെങ്കിലും തന്നെ നിങ്ങൾക്ക് പഞ്ചസാര ആഡ് ചെയ്യാം. ഇതിൻ്റെ കൂടെ തന്നെ ഏലക്കാപ്പൊടിയും ഉണക്കമുന്തിരിയും പിസ്തയും എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് ആഡ് ചെയ്യാം. ഞാനിപ്പോൾ അതൊന്നും എൻ്റെ കയ്യിൽ ഇല്ലാത്തതുകൊണ്ടും ലോക്ക്ഡൗൺ ആയതുകൊണ്ടും ഞാൻ അതൊന്നും ആഡ് ചെയ്യുന്നില്ല. ഞാൻ കുറച്ച് പഞ്ചസാര മാത്രമേ ഇവിടെ ആഡ് ചെയ്തിട്ടുള്ളൂ. ഇനി നമുക്ക് ഇത് അലിയുന്നത് വരെ വെയിറ്റ് ചെയ്യേണ്ട, ജസ്റ്റ് ഒന്ന് മെൽട്ടായി തുടങ്ങുമ്പോഴത്തേക്കും നമുക്ക് തീ ഓഫ് ചെയ്യാം. ഞാനിവിടെ തീ ഓഫ് ചെയ്യുകയാണ്. നമുക്ക് ഇതിലേക്ക് കളറിനായി ഞാനിവിടെ ചേർക്കുന്നത് നമ്മൾ സാധാരണ വീട്ടിലെല്ലാം ഉപയോഗിക്കുന്ന കറിക്കൊക്കെ ഉപയോഗിക്കുന്ന മഞ്ഞപ്പൊടിയാണ്. വേറെ യാതൊരു തരത്തിലുള്ള കളറും നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്യേണ്ട. വളരെ കുറച്ച് തന്നെ ഞാനിവിടെ ആഡ് ചെയ്യുന്നുള്ളൂ. പേടിക്കേണ്ട, നമുക്ക് ഇതിൽ മഞ്ഞപ്പൊടിയിൽ ആ കുത്തലോ ഒന്നും ഉണ്ടാവില്ല. അതിലേക്ക് ഞാൻ കുറച്ച് പാലൊഴിക്കുന്നു. പാലല്ലെങ്കിൽ നിങ്ങൾക്ക് പാൽപ്പൊടി കലക്കിയതായാലും ഒഴിക്കാം. ഞാനിവിടെ പാലാണ് ഒഴിക്കുന്നത്. നമുക്ക് ഈ പാലൊഴിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം.
ഈ നമ്മളല്ലാത്ത പ്രിസർവേറ്റീവ്സും കളറും ഒക്കെ ചേർത്ത് നമ്മൾ ആരോഗ്യം ചീത്തയാക്കാതെ നമുക്ക് ഈ മഞ്ഞൾപ്പൊടി തന്നെ ഉപയോഗിക്കാം. ആരും പേടിക്കേണ്ട, യാതൊരു തരത്തിലുള്ള ടേസ്റ്റ് വ്യത്യാസം ഒന്നും തന്നെ ഉണ്ടാവുകയില്ല. കണ്ടോ, നമുക്ക് നല്ല യെല്ലോ കളർ തന്നെ കിട്ടിയിട്ടുണ്ട്. നമുക്കിനി ഇത് മെല്ലെ ഒന്ന് ബോളുകളാക്കി എടുക്കാം. ഇതുപോലെ ബോളുകളാക്കി എടുക്കുക. ആ ചൂടോടുകൂടി തന്നെ ബോളുകളാക്കിയാൽ മാത്രമേ നമുക്ക് നല്ല രീതിയിൽ കിട്ടുകയുള്ളൂ. നമുക്കിനി അതിലേക്ക് കുറച്ച് ഉണക്കമുന്തിരി കൂടെ വച്ച് ഒന്ന് ബോളാക്കി എടുക്കാം. അത് വച്ചില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ജസ്റ്റ് ഒരു ഭംഗിക്ക് വേണ്ടി ഞാനൊരു ഒന്നോ രണ്ടോ എണ്ണത്തിൽ മാത്രം വയ്ക്കുന്നുള്ളൂ. ഞാനും അധികം ഒന്നിലും വയ്ക്കുന്നില്ല. നിങ്ങൾ കുഴയ്ക്കുന്ന സമയത്ത് നിങ്ങൾക്കിത് ബോളുകൾ കറക്റ്റായിട്ട് വരുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ കുറച്ചും കൂടെ പാലോ പാൽപ്പൊടിയോ കലക്കിയ വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതിയാവും. നിങ്ങൾക്ക് ആ ഒരു ഡ്രൈനെസ് കുറയ്ക്കും തോറും എന്നാൽ ഒരുപാട് ലൂസാവുകയും ചെയ്യരുത്. ഈ ബോളാക്കാൻ പറ്റുന്ന രീതിയിലേക്ക് നിങ്ങൾ മിക്സ് ചെയ്തെടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഈ ലഡു ഉണ്ടാക്കാനായിട്ട് നമുക്ക് ആകെ എടുക്കുന്ന സമയം എന്ന് പറയുന്നത് ആ അരി കുതിരുന്ന ഒരു സമയവും പിന്നെ ഫസ്റ്റ് അരി ഒന്ന് ജസ്റ്റ് ഒന്ന് ഫ്രൈ ആവുന്ന സമയം മാത്രമേ ഉള്ളൂ. ബാക്കിയെല്ലാം വളരെ എളുപ്പത്തിലാണ് ഈ ലഡു നമുക്ക് റെഡിയാക്കാൻ കഴിയുന്നത്. വളരെ ഈസിയായി തന്നെ നമുക്ക് തയ്യാറാക്കാം. ഇതിന് ഒരുപാട് ചേരുവകളോ കാര്യങ്ങളോ ഒന്നും തന്നെ നമുക്ക് വേണ്ട. വീട്ടിലുള്ള എപ്പോഴും ഉണ്ടാകുന്ന ഐറ്റംസ് തന്നെയാണിത്. ഞാൻ എല്ലാം ബോളുകളാക്കിയത് ഇവിടെ വച്ചിട്ടുണ്ട്. എങ്ങനെയുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ? അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും എല്ലാവരും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ഒന്ന് ഷെയർ ചെയ്യുക. വീണ്ടും മറ്റൊരു വീഡിയോയുമായി കാണുന്നതായിരിക്കും. ബൈ ബൈ.